നമസ്കാരം. എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 1899 മീനമാസം 22-ാം തീയതി 2024 ഏപ്രിൽ മാസം 4-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്, തിരുവോണ നക്ഷത്രമാണ്. ഇന്നത്തെ ഉദയ നക്ഷത്രം തിരുവോണം. അപ്പോൾ വ്യാഴാഴ്ചയും തിരുവോണ നക്ഷത്രവും ഒരുമിച്ച് വന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന്. നല്ല ദിവസമാണ്, ശുഭവാരമാണ് വ്യാഴാഴ്ച. ശുഭനക്ഷത്രമാണ് തിരുവോണം. രണ്ടും കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ അനുകൂലപ്രദമായ ദിവസമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്കെടുക്കാം. എല്ലാ ശുഭകാര്യങ്ങളും നമുക്ക് ചെയ്യാം. പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, നമ്മൾ ബർത്ത്ഡേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ജ്യോതിഷശാസ്ത്രപ്രകാരം ബർത്ത്ഡേ ഒരു വർഷത്തെ ഫലം, വാർഷിക ഫലത്തെയാണ് ചിന്തിക്കുന്നത്. ആ ബർത്ത്ഡേ വന്നിട്ടുള്ള ദിവസത്തെ ആസ്പദമാക്കി നമ്മളൊരു വാർഷിക ഫലത്തെയാണ് ചിന്തിക്കുന്നത്. ഇവിടെ ജാതകപ്രകാരം വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം, ഈ വരുന്ന ഒരു വർഷം ഈ നക്ഷത്രക്കാർക്ക് അനുകൂലപ്രദമാണ് എന്നുള്ളതിന് സംശയം വേണ്ട. അതായത് മീനമാസത്തിലെ തിരുവോണ നക്ഷത്രം വളരെ അനുകൂലപ്രദമായ അവസ്ഥകൾക്ക് ഇടവരും. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും. ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും. അതുപോലെ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് ദാ പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്കെടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും നമുക്ക് ചില സമയങ്ങൾ പ്രകൃതി തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് സമയങ്ങളുണ്ട്. ഒന്നര മണിക്കൂറോളം രാഹുവിൻ്റെ ബന്ധമുണ്ട്. അതായത് യാത്രയ്ക്ക് അനുകൂലമല്ലാത്ത സമയമാണ് രാഹുവിൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടം. അത് നമ്മൾ 1.5 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ട്. 1:58 തൊട്ട് 3:30 വരെയാണ് ശരിക്ക് രാഹുകാല സമയം. അപ്പോൾ 1:58 മുമ്പോ അല്ലെങ്കിൽ 3 മണിക്ക് ശേഷമോ ഓരോ കാര്യത്തിന് ഇറങ്ങണം. രാഹുകാല സമയത്ത് ഇറങ്ങുന്ന ഓരോ കാര്യങ്ങളെയും നമ്മളെ ചുറ്റിക്കും. രാഹു എന്ന് പറഞ്ഞാൽ പാമ്പാണ്. നമ്മൾ നേരെ പോണ നമ്മളെ ഹൈറേഞ്ചിലേക്ക് മാറ്റും. പലതരത്തിൽ നമ്മളെ വഴിയിലിട്ട് തടസ്സപ്പെടുത്താൻ ഇടവരുത്തും. അതുപോലെ ഇത് രാഹുകാലത്തിന് മാത്രം നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിലും മറ്റ് 2 മുഹൂർത്തങ്ങൾ വളരെ സൂക്ഷിക്കേണ്ട മുഹൂർത്തങ്ങളാണ്. ഗുളികനും യമകണ്ഠനും, ഗുളികകാലവും യമകണ്ഠകാലവും. ഗുളികകാല സമയം വരുന്നത് 9:25 തൊട്ട് 10:56 വരെയും, അതുപോലെ യമകണ്ഠകാലം വരുന്നത് 6:23 തൊട്ട് 7:56 വരെയും. ഈ സമയം ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതേപോലെ തന്നെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം, അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്. അഭിജിത്ത് വരുന്നത് 12:03 തൊട്ട് 12:51 വരെ അഭിജിത്ത് മുഹൂർത്തമാണ്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിന് ഉള്ള പ്രത്യേകത പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എന്ത് ദോഷഭാവത്തെയും ഇല്ലാതാക്കി പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അപ്പോൾ നമുക്ക് യമകണ്ഠനോ ഗുളികനോ രാഹുവോ ഇല്ലാത്ത സമയത്ത് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമുണ്ടെങ്കിൽ അതെടുത്തൊരു പുണ്യകർമ്മം ചെയ്താൽ അത് അത്രയ്ക്ക് ഫലവത്തായി മാറും എന്നുള്ളതിന് സംശയമില്ല. ഈ ജ്യോതിഷികളായ നമ്മളൊക്കെ തന്നെ പലപ്പോഴും മുഹൂർത്തം കിട്ടാതെ വരുമ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തെയാണ് ആശ്രയിക്കുന്നത്.
അപ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിച്ച് ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അത് വിജയത്തിലേക്ക് വരും എന്നുള്ളതിന് സംശയം വേണ്ട. അതുകൊണ്ട് നമുക്ക് മറ്റ് സമയം എന്തൊക്കെ തന്നെ ആണെങ്കിൽ പോലും അതിനെ ഒന്ന് നമ്മൾ മാറ്റിക്കൊണ്ട് അതിനെ ഐശ്വര്യപ്രദമാക്കി എടുക്കാനുള്ള ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അതും ഇന്ന് ഞാൻ പറഞ്ഞു, അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എടുക്കാവുന്ന ഇന്ന് ശുഭ മുഹൂർത്തമുള്ള ദിവസമാണ്. അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിച്ച് ഒരു കാര്യം ചെയ്യേണ്ട ദിവസമല്ല, കാരണം ശുഭദിനം, ശുഭനക്ഷത്രം, അതുപോലെ മറ്റ് മുഹൂർത്തങ്ങൾക്ക് അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നമുക്ക്, ഞാൻ പറഞ്ഞു ദിവസം വ്യാഴാഴ്ചയാണ്, വ്യാഴാഴ്ച ദിവസം നമുക്ക് വസ്ത്രധാരണം നടത്തുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് മഞ്ഞ കളറിലുള്ള വസ്ത്രം, മഞ്ഞ കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് നന്നാണ്. കാരണം പ്രകൃതിയിൽ നിന്ന് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആവാഹിച്ച് കൊണ്ടുവരാൻ മഞ്ഞ വസ്ത്രത്തിന് സാധിക്കും. വ്യാഴാഴ്ച ധരിക്കേണ്ട ഇത് മഞ്ഞ വസ്ത്രമാണ്. ഈ വസ്ത്രം ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു മഞ്ഞ കളറിലുള്ള കർച്ചീപ്പ് കയ്യിൽ കരുതുകയോ അല്ലെങ്കിൽ ഒരു ചന്ദനം നെറ്റി തൊടുകയോ ഒക്കെ ചെയ്യുന്നതും നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആകർഷിക്കാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും അല്ലാതെ ഉള്ളവർക്കും എല്ലാം നല്ല ഐശ്വര്യപ്രദമായ ദിവസമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.